നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗവർണറെ പൂട്ടാൻ പതിനെട്ടടവും പായറ്റുകയാണ് പിണറായി വിജയൻ അതിന് വി സിമാരെ കയ്യിലെടുത്ത് മുഖ്യം നടത്തുന്ന പൊറാട്ട് നാടകത്തിന് ഗവർണർ തന്നെ നല്ല ഒന്നാം തരം കൊടുത്തു ഖജനാവ് പൂട്ടാൻ വടിയെടുത്തിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വി സിമാരെ ഇറക്കി ഗവർണർക്കെതിരെ നിയമയുദ്ധം നടത്തുന്ന പിണറായിക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുത്തിരിക്കുകയാണ് ഗവർണർ കേസ് നടത്തിക്കോ അതിന് പിണറായിയുടെ തറവാട്ടിലെ കാശ് എടുത്ത് നടത്തണം ഖജനാവിലെ കാശ് കൈയിട്ട് നക്കരുതെന്ന് കട്ടായം പറഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ ചെലവിൽ ഗവർണർക്കെതിരെ നിയമയുദ്ധം നടത്തി ഖജനാവിന് തൊളയിടുന്ന പിണറായിയുടെ ഈ പണി ഇനി ഇവിടെ ചെലവാകില്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വെച്ചലക്കി ഇക്കാര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ചാൻസലർക്കെതിരെ കേസ് നടത്താൻ വി സിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ട ഒരു കോടി ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ ഗവർണറുടെ ഉത്തരവ് വി സിമാർ സ്വന്തം കേസ് സ്വന്തം ചെലവിൽ നടത്തണമെന്നും അദ്ദേഹം തുറന്നടിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമസഭയിലെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ ടി റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടത് അങ്ങേയറ്റത്തെ അഹങ്കാരമാണെന്നും ധന ദുർവിനിയോഗമാണെന്നും ഇതിനായി ചെലവിട്ട തുക വി സിമാർ ഉടനടി തിരിച്ചടച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നുമാണ് ഗവർണറുടെ ഉത്തരവ് ഇതോടെ വി സിമാരുടെ കാറ്റൂരി വി ഇപ്പോൾ തലങ്ങും വിലങ്ങും തെക്കുവട ഓടുകയാണ് പിണറായി വിജയന്റെ വാക്കും കേട്ട് ഗവർണറുടെ മെക്കിട്ട് കയറാൻ ചെന്നതാ പക്ഷേ പണി പതിനെട്ടിന്റേത് കിട്ടി ഗവർണർ കട്ടക്കലിപ്പിലാണ് താൻ പറഞ്ഞതിൽ നിന്ന് ഒരു ഒരടി പിന്നോട്ടേക്കില്ല എന്നും വി സിമാർ ഉടൻ തന്നെ പണം തിരിച്ചടയ്ക്കണമെന്നും ഗവർണർ ഉത്തരവിട്ടിരിക്കുകയാണ് വി സി നിയമനത്തിൽ മാനദണ്ഡം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് നേരത്തെ കാലിക്കറ്റ് സംസ്കൃത ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ ഗവർണർ പുറത്താക്കിയിരുന്നു വി സിയെ നിയമിക്കാനായി പാനലിന് പകരം ഒരാളുടെ പേര് മാത്രം സമർപ്പിച്ചതും വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതുമടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വി സിമാരെ അയോഗ്യരാക്കാനുള്ള നീക്കം ഗവർണർ ആരംഭിച്ചത് കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാർ ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നു ഇതിന് പിന്നിൽ ചരടുവലി നടത്തിയത് പിണറായി വിജയനായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇത് സംബന്ധിച്ച ചെലവുകൾ സർക്കാർ വിശദീകരിച്ചിരുന്നു എൽദോസ് പി കുന്നപ്പിള്ളിയുടെ ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ വിശദമായ കണക്ക് സമർപ്പിച്ചത് പുറത്തുവന്ന കണക്കുകൾ പ്രകാരം കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻപത് ലക്ഷം രൂപ കേസ് നടത്തിപ്പിനായി ചെലവിട്ടു കുഫോസ് വി സി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ മുപ്പത്തിയാറ് ലക്ഷവും സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷവുമാണ് ചെലവഴിച്ചത് കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജ് നാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടപ്പോൾ കുസാറ്റ് വി സി ഡോക്ടർ കെ എൻ മധുസൂദനൻ എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും മലയാള സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷവും കേസ് നടത്താൻ വിനിയോഗിച്ചു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മുബാരക് പാഷ അമ്പത്തിമൂവായിരം രൂപയാണ് ചെലവഴിച്ചത് ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി എട്ട് ലക്ഷം രൂപ നാളിതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവാക്കിയതായും രേഖകളിൽ വ്യക്തമായിരുന്നു കണ്ണൂർ വി സിയും കുഫോസ് വി സിയും കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയായിരുന്നു കാൽക്കറ്റ് വി സി ഹൈക്കോടതിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഒഴിവാക്കി സേവനം തേടിയതിന് നാലേക്കാൾ ലക്ഷം രൂപയാണ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയ വർഗീസിന്റെ ഹർജി ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി കൌൺസിലിനെ ഒഴിവാക്കി മുതിർന്ന അഭിഭാഷകൻ പി രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയതിന് ലക്ഷങ്ങളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള കോടതി വ്യവഹാരങ്ങളിൽ സ്വന്തം നിലയ്ക്കാണ് ചെലവുകൾ വഹിക്കേണ്ടത് എന്നാൽ ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെതിരെ ഗവർണറെ തന്നെ എതിർ കക്ഷിയാക്കി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് സർവകലാശാല ഫണ്ടിൽ നിന്നും തുക ചെലവിടുന്നത് ആദ്യമായാണ് തുക ബന്ധപ്പെട്ട വി സിമാരിൽ നിന്നോ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗവർണർ ഇപ്പോൾ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നല്ല എട്ടിന്റെ പണി കിട്ടിയ ക്ഷീണത്തിലാണ് വി സിമാർ പിണറായി വിജയന്റെ വാക്കുകേട്ട് ഗവർണറെ ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് ഓടിക്കുമെന്നും പറഞ്ഞ് കോടതികളിലേക്ക് പോയതാണ് പക്ഷേ ചെലവിട്ട കാശെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവാക്കണമെന്ന് ഗവർണർ ഉത്തരവിട്ടു ഇതുവരെ എത്ര രൂപ ചെലവാക്കിയോ നയാ പൈസ കുറയാതെ അത് തിരിച്ചടച്ചിരിക്കണമെന്നാണ് ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത് ഇതോടെ പിണറായി വിജയന്റെയും കിളി പോയിരിക്കുകയാണ് ഗവർണർ ഇത് എന്തിനുള്ള പുറപ്പാടാണെന്നാണ് പിണറായിക്ക് മനസ്സിലാകാത്തത് ഒരു തരത്തിലും പിണറായി വിജയനെ അനങ്ങാൻ അനുവദിക്കുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നാലെ പിന്നാലെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എം വി ഗോവിന്ദന്റെയും അടപ്പ് തെറിച്ചിരിക്കുകയാണ് ഇക്കൂട്ടരെല്ലാം കൂടെ ചേർന്ന് വട്ടം കൂടി ഇരുന്ന് വട്ടമേശ സമ്മേളനം നടത്തിയാണ് ഗവർണറെ പുറത്താക്കാൻ വി സിമാരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് പക്ഷേ അതും കയ്യാല പുറത്തെ തേങ്ങ കണക്കായിരിക്കുകയാണ് ഇനിയിപ്പോൾ വി എല്ലാവരും കൂടി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുക്കാൻ വയ്യാത്തത് കൊണ്ട് എ കെ ജി സെന്ററിന്റെ മുന്നിൽ പോയി നിന്ന് സമരം ചെയ്യുന്നതായിരിക്കും നല്ലത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്